മധുരക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് നീരാട്ടിലാണ് ഉരച്ച് തേച്ചുള്ള ദീർഘമായ കുളി. പേരിൽ നിന്നേ അറിയാം മധുരം കൂടുതലായിരിക്കുമെന്ന്. എന്നാൽ ഇത് പ്രമേഹ രോഗികൾക്ക് പോലും കഴിക്കാവുന്നതാണെന്ന് പഠനങ്ങൾ പറയുന്നു. പാചകം ചെയ്യുന്നതിലെ പ്രത്യേകതയും കൂടി പരിഗണിച്ചേ കൂടുതൽ കഴിക്കാൻ പാടുള്ളൂ. പാർശ്വദോഷഫലങ്ങളൊന്നും തന്നെ ഇല്ലാത്ത മധുരക്കിഴങ്ങ് എല്ലാവർക്കും ആരോഗ്യപ്രദമാണ്. പക്ഷേ പ്രമേഹ രോഗികൾക്ക് വെള്ളത്തിൽ പുഴുങ്ങിയതാവും ഗുണം ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏറ്റവും താണു നിൽക്കുക. വൃത്തിയായി എത്തിയ മധുരക്കിഴങ്ങുകൾ അരിയൻ പലകയിൽ. മധുരക്കിഴങ്ങുകളെ ചെണ്ടമുറിയൻ കഷണങ്ങളാക്കി. മധുരച്ചെണ്ടകൾ വല്യടുപ്പിലെ തീജ്വാലയുടെ തിരുവിളയാട്ടം ആസ്വദിച്ചങ്ങനെയിരുന്നു. വെള്ളമൊഴിച്ച ചെറിയ ഓട്ടുരുളി വല്യടുപ്പിനു മീതെ പ്രതിഷ്ഠിച്ചു. വെള്ളം പെട്ടെന്ന് തിളച്ചു. മധുരച്ചെണ്ടകളെ തിളച്ച വെള്ളത്തിലിട്ടു. ഇത്രയും ഉപ്പുകല്ലു ഇട്ടു. ഇല കൊണ്ട് മൂടി, അടപ്പിട്ടും മൂടി. നിറങ്ങളും രുചികളും ഗുണങ്ങളും പരമാവധി നഷ്ടപ്പെടാതിരിക്കട്ടെ. രണ്ട് കിഴങ്ങുമായി മുത്തച്ഛൻ മുകളിലെ അടുപ്പിലേക്ക്. കുളിമുറിയിലേക്കുള്ള വെള്ളം അനത്താനുള്ള വല്യടുപ്പ് അവിടെയുണ്ട്, അതിൽ കനലുണ്ട്. കനൽ ഒതുക്കി മാറ്റിയിട്ട് മധുരക്കിഴങ്ങുകളെ അവിടെ പ്രതിഷ്ഠിച്ചു. വിറ്റാമിൻ എ ആയി രൂപാന്തരം പ്രാപിക്കുന്ന മധുരക്കിഴങ്ങിലെ ബീറ്റ കരോട്ടിൻ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ഒട്ടും നഷ്ടപ്പെടില്ല. പോഷക ഗുണങ്ങളും നഷ്ടപ്പെടുന്നില്ല, രുചിയും അപാരം. എന്നാൽ പ്രമേഹ രോഗികൾക്ക് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. ചാരമിട്ട് മൂടി മീതെ കനൽ വാരിയിട്ടു. അടച്ചിരുന്ന ഇലയെയും അടപ്പിനെയും തള്ളി മാറ്റിക്കൊണ്ട് ആവി ഉരുളിയിൽ നിന്നും പുറത്തേക്ക് പായാൻ ശ്രമിക്കുന്നു. ഇനി തീയില്ലെങ്കിലും കനൽ ചൂടിൽ മധുരക്കിഴങ്ങ് വെന്തോളും. തീക്കൊള്ളികൾ ഒന്നൊന്നായി എടുത്തു മാറ്റി കനൽ ശേഷിപ്പിച്ചു. അരമണിക്കൂറാകും മുമ്പ് ചുടാനിട്ടിരുന്ന മധുരക്കിഴങ്ങ് വെന്തതിൻ്റെ മധുരമണം പരന്നു തുടങ്ങി. മുത്തച്ഛൻ കനൽ വാരുന്ന പരന്ന തവി കൊണ്ട് തന്നെ ചുട്ട കിഴങ്ങുകൾ പുറത്തെടുത്തു. കിണ്ണത്തിൽ വിരിച്ച വാഴയിലയിലേക്ക് അത് ഇട്ടു. ചാരം തട്ടി കുറഞ്ഞു. ഒരെണ്ണം എടുത്തൊടിച്ചു. നന്നായി വെന്തു. ഗംഭീരമണം, നല്ല നിറം. പുറം കട്ടിയായി ഒരു ശൽക്കമാകും. മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള ജലാംശം തന്നെ ആവിയായിട്ടാണ് അകം വെന്തു വരുന്നത്. അതുകൊണ്ട് അധികം പോഷക ചോർച്ച ഉണ്ടാകുന്നില്ല, രുചിയും അപാരം. അതുകൊണ്ട് കൂടെ കൂട്ടാൻ ചമ്മന്തികളൊന്നും വേണ്ട. മധുരക്കിഴങ്ങ് വളരെ വേഗം വേകും. ഉരുളിയിൽ നിന്ന് ചെണ്ട മധുരന്മാരെ നേരിട്ട് കുത്തിയെടുത്ത് അടയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന വാഴയിലയിലേക്ക് തന്നെ ഇട്ടു. പുറന്തൊലിയിലെ നിറം കുറച്ച് കുറഞ്ഞിരിക്കുന്നു. ബീറ്റാക്കരോട്ടിൻ വിറ്റാമിൻ എ ഉണ്ടാക്കിത്തരാൻ കരാറേറ്റവൻ കുറച്ച് വെള്ളത്തിൽ ഒലിച്ചുപോയി. സാരമില്ല, അതിൻ്റെ കുറവ് നമ്മൾ നികത്തും. നമ്മൾ നികത്തും കുറവെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. ഇലയിൽ നിന്നും ആവി പറക്കുന്ന ചെണ്ടകളെ ഉരുട്ടിമറിച്ചിട്ട് കിണ്ണത്തിലേക്ക്. വെള്ളത്തിൽ വീണപ്പോൾ, ചൂടായപ്പോൾ നഷ്ടമായ പോഷകങ്ങൾക്ക് പകരം ചമ്മന്തികൾ. പല പോഷകങ്ങളെയും കൂടെ കൂട്ടിയാലേ രുചികരമാവൂ, ഗുണകരമാവൂ, ശാപ്പാട് സമീകൃതമാവൂ. കാന്താരിയും ഉള്ളിയും തേങ്ങയും പച്ചവെളിച്ചെണ്ണയും എല്ലാ പോരായ്മകളും പരിഹരിക്കാൻ തയ്യാർ. കണ്ണകിയുടെ ഉള്ളിച്ചമ്മന്തി, വിഷ്ണുവിൻ്റെ വക കാന്താരിച്ചമ്മന്തി, ഇന്ദിലേഖയുടെ തേങ്ങാച്ചമ്മന്തി. കിണ്ണത്തിലെത്തിയ മധുരക്കിഴങ്ങുകൾ ചുറ്റും നിരന്ന ചമ്മന്തികളെ സ്വാഗതം ചെയ്തു. ഇരുമ്പൊത്ത് തല്ലിത്തഴമ്പിച്ച മനുഷ്യൻ്റെ കൈകൾ എത്ര മാർദ്ദവത്തോടെയാണ്, മാധുര്യത്തോടെയാണ് മധുരക്കിഴങ്ങ് കഷ്ണങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.